ഹലോ ഗൈസ്, അപ്പൊ അതാ നമ്മൾ എന്തിനു വെച്ചാണ് എന്ന് അറിയോ? നമ്മളെ പുതിയ കാറിന് വെച്ച് പറയാ ഞാൻ. അപ്പം ഇതാ, ഇതുണ്ടല്ലേ, ഇവിടുന്ന് ഇവിടുന്ന് വെച്ചാ ഇങ്ങോട്ട് വരെയുള്ള ഒരു ലൈറ്റ് ഇതുണ്ടല്ലേ. അപ്പം ഇതാണ് നമ്മളെ ക്യാമറ, ഇതാണ് നമ്മളെ ക്യാമറ. അപ്പം നമ്മള് പിന്നെ ഇതാണ് നമ്മളെ ഹെഡ് ലൈറ്റ്. ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ വീഡിയോ എടുക്കേനി. എന്നാ നോക്കട്ടെ, എടുത്ത വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോ. അപ്പ അയ്യോ, നമുക്ക് ശരിക്കും വീഡിയോ എടുത്താലോ? എന്നാ അങ്ങോട്ട് നോക്കി ഇൻട്രോ പറയും. ഞാൻ പപ്പ പപ്പ പറഞ്ഞു. ആയിക്കോട്ടെ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറെ ദിവസമായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ, എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഡെലിവറിന്റെ വീഡിയോ ഇട്ടതാന്ന് തോന്നുന്നത്, ലെങ്ത് വീഡിയോ ഇട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമന്റ് ചെയ്യാൻ മറക്കണ്ട. യെസ്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ വണ്ടി. വണ്ടി ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ടാറ്റന്റെ നെക്സോൺ EV. ശരിക്കും ഇതിന് പറയേണ്ടത് നെക്സോൺ EV എന്നല്ല, നെക്സോൺ .EV എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഇവർ അങ്ങനെയാണ് ഇതിനെ പറയുന്നത്. പിന്നെ ഇലക്ട്രിക് വെഹിക്കിളാണ്. പിന്നെ എംപവേർഡ് LR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ലോങ് റേഞ്ച്, അതായത് 465 km ഒറ്റ ചാർജിൽ ഓടാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ വരി, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വണ്ടിനെ പറ്റി ഞങ്ങൾക്ക് ഇത് റിവ്യൂ ചെയ്താണ്ട്, എന്താ പറയല്, വണ്ടിന്റെ വീഡിയോ ചെയ്താണെന്ന് ഞങ്ങൾക്ക് പരിചയമല്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളെ വണ്ടി കാണിച്ചു തരാന്ന് വിചാരിച്ചാണ് വന്നതാണ്. അപ്പൊ നിങ്ങളെ വിചാരിച്ച പോലെ ഇതേ സാധാ വണ്ടിനെ പോലെയുള്ള സ്റ്റാറിംഗ് ഒന്നും അല്ല, വേറെ മോഡൽ സ്റ്റാറിംഗ്. എന്നാ കാണിച്ചു കൊടുക്കാം മുക്കില്ലേ. ഓക്കെ, അപ്പം ഓരോരോ കാര്യങ്ങള് ഓരോന്നാക്കി ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ, ചിലപ്പോ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. ഇങ്ങോട്ട് വരെയുള്ള ഒരു പാർക്കിലേക്ക്, പിന്നെ ഇതാണ് നമ്മളെ ക്യാമറ, പിന്നെ ഇതാണ് സെൻസർ, ഇതും സെൻസറാണ്. പിന്നെ ഇതാണ് നമ്മളെ രണ്ട് അടുത്തേക്ക്. പിന്നെ നമുക്ക് ഇതൂടെ വായിക്കുക. ഇതാണ് നമ്മളെ ബോർഡ് വണ്ടിൻ്റെ. ഇതിന് നമ്മൾ വായിക്കുക അതാണ് നമ്മളെ ടെമ്പററി നമ്പർ അല്ലേ. ഞാൻ അടുത്ത കാണിച്ചു കൊടുക്കപ്പാ. നല്ല അടിപൊളി അടിപൊളി അലോയ് വീൽ ഉണ്ട് അല്ലേ. അപ്പൊ അലോയ് വീൽ കാണിച്ചു കൊടുക്ക. ഇതാണ് നമ്മളെ അലോയ് വീൽ. പിന്നെ വേറെന്താ നീ കാണിച്ചു കൊടുക്കണ്ടേ? ഇതാണ് നമ്മളെ വേറൊരു ക്യാമറ, 360 ക്യാമറ അല്ലേ. അത് കഴിഞ്ഞിട്ട് ചാർജ് ചെയ്യല് എവിടെയാ? അല്ല, വണ്ടി മേല് എവിടെയാ കുത്തല്? ഇവിടെ. ഇതിന് പെട്രോൾ ഒന്നും വേണ്ട, കുത്തി വെച്ചാ മതി, കുത്തി വെച്ചാ മതി. അയ്യോ, ഇതിന് എത്ര ടയർ ഉണ്ട്? 4 wheel. അപ്പൊ ഇനി ബാക്കിലത്തെ വിശേഷങ്ങളാണ് വരി. ബാക്കിൽ എന്താ? ഇവിടെ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ആ കൈമുല കാര്യം അവിടെ അവിടെ ക്യാമറ ഉണ്ട്. പിന്നെ പിന്നെ ആ സൈഡിലും ക്യാമറ ഉണ്ട്. ഏ സൈഡില്? ഇവിടെ. ആ അവിടെയും ക്യാമറ ഉണ്ട്. പിന്നെ സെൻസർ ഇവിടെ ഉണ്ടോ? പിന്നെ വൈപ്പർ, വൈപ്പർ ഇവിടെ ഇവിടെ. അയ്യോ ഗൈസ്, അപ്പൊ ഇതാക്കുന്നുണ്ട്. ഇവിടെയാണ് വൈപ്പർ ഉള്ളത്. എല്ലാ വണ്ടിക്കും നിങ്ങള് വൈപ്പർ ഇവിടെ കണ്ടിട്ടുണ്ടാവും. ഇതിന് വൈപ്പർ കാണൂല, ഉള്ളിന്നാണ് കൊടുത്തത്. പിന്നെ വേറെന്താ ഞാൻ പറയാനുള്ളത്? പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ വണ്ടികൾ എവിടെയെങ്കിലും കാണുന്ന സമയത്ത് ഈ വണ്ടി ഇതൊരു കാര്യം പറയട്ടെ, റിവേഴ്സ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പറയാ പുതിയ വണ്ടിയായിട്ട് ഇതിന്റെ ലൈറ്റ് കത്തണില്ലല്ലോ. റിവേഴ്സ് ലൈറ്റ് ഇവിടെയാണ് വരുന്നത്, പിന്നെ ആ സൈഡിലും. പക്ഷെ
ഇത് മാത്രമേ കത്തുള്ളൂ, ഒരു സൈഡ് എടുത്ത് മാത്രമേ കത്തുള്ളൂ, കംപ്ലൈന്റ് അല്ല, കമ്പനി അങ്ങനെയാണ് കൊടുത്തു കിട്ടും. പിന്നെ ഇവിടെ ബാഡ്ജ് 50 ലക്ഷം കാറ് ടാറ്റ മോട്ടോഴ്സ് വിറ്റ് പറഞ്ഞതിന്റെ ഒരു എന്താ പറയാ ഒരു എംബ്ലം ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ ടിവി എറണ്ട് കാണിക്കുന്നുണ്ട്. ലോക്ക് ഉറക്കുമ്പോ ഇവിടെ ഈ ലൈറ്റ് കാണിച്ചെടുത്ത ആദ്യം അങ്ങനെ ഇവിടെ ഇവിടെ രണ്ടത്തെ ലൈറ്റ് അയ്യവ. ഇത് ഓല് പറയണത് വെൽക്കം ചെയ്യാണ് നമ്മളെ എന്നുള്ളതാണ് കേട്ടോ. അതിങ്ങനെ കത്തിന്നിട്ട് ഓഫ് ആവും. ഇനി നമ്മള് ഉള്ളു കാണിച്ചു കൊടുക്ക അല്ലേ. ഓനാകെ ഈ വണ്ടിയിൽ ഒരു ഉപകാരമുള്ള സാധനം സൺറൂഫ് ആട്ടോ. സ്റ്റാരിങ് എന്നൊക്കെ പറഞ്ഞില്ലേനോ, ഇതിനെന്താ പ്രത്യേകത ഉള്ളത്? ഇത് താഴ്ത്തിക്കൊന്നുമില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരെ. അതിനാണ് എന്താ പറയാൻ കാര്യം, സ്റ്റാരിങ് ആണ്. ഇതിന്റെ ഓൺ കേബിൾ തരാം. അയ്യോ അടിപൊളിയാണ്. ഇനി ഓൺ ആക്കി എടുത്താ, ഓൺ ആക്കി കൊടുത്ത എല്ലാ എ ബി സി ടി മൂപ്പരാർക്കും അറിയാം കേട്ടോ. ആ വണ്ടി ഇപ്പം ഓണായി. അപ്പൊ കളിച്ചല്ലേ, എമ്മ കളിച്ചാൻ കുട്ടി ആയില്ല. അപ്പം വണ്ടി ഇപ്പം റെഡിയാണ് കേട്ടോ. അയ്യോ നമുക്ക് ഒരാള് വന്നിരിക്കണം ഇവിടെ. അപ്പം ഒരു 5 മിനിറ്റ് ആളെ ഇതൊന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പൊ ഗൈസ് ഞങ്ങള് വീഡിയോ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു സ്ഥലത്തേക്ക് തന്നെ വരേണ്ടിയിരുന്നു. സ്ഥലം ഏതാണ്ട് കണ്ടപ്പോ മനസ്സിലാണോ, ഹോസ്പിറ്റലാണ്. അപ്പോ ഇത് അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ കിടക്കണ്, എങ്ങനെ ഉണ്ട് ഇതപ്പോ? എങ്ങനെയുണ്ട്? ഞങ്ങള് പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതും വീഡിയോ എടുക്കുകയല്ല കേട്ടോ. ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്ന വീഡിയോൻ്റെ ഇടയ്ക്ക് നിർത്തിപ്പോയത് എന്താണെന്നുള്ളത് ചോദിക്കും ഞങ്ങൾ. അതുകൊണ്ട് വന്നു എന്നുള്ളൂ. എന്താണെന്നുള്ളത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. എൻ്റെ റിസൾട്ടൊക്കെ വരട്ടെ. ഇതിപ്പോ അങ്ങനെ ചിരിക്കണം നോക്കണ്ട കേട്ടോ. പറ്റിയ സമയത്ത് ഭയങ്കര പെയിൻ ആയിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു പെയിൻ കില്ലർ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വേദനയൊന്നും ഇല്ലാതെ. പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് ആള് ഡോറിൻ്റെ ഉള്ളിൽ കൈ വെച്ചാണ്ട് അടച്ചതാണ്. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ അടച്ചതാണ്. ഞാൻ കുറച്ച് ഇപ്പുറത്തിരുന്നു. ഭയങ്കര കരച്ചിൽ വെച്ചാൽ പറ്റിയ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. അടുത്ത വീട്ടിൽ വരെ ഓടി വന്ന്. ഇത് അപ്പൊ ഞങ്ങൾ എക്സ്റേ ഒക്കെ എടുത്ത് അല്ലേ. സംഭവം ഒന്നുമില്ല. ഞങ്ങൾ ആ വീഡിയോ ഇടേൻ്റെ ഇടയ്ക്കേ ഓന് ഡോറും കൂട്ടി അടച്ചതാ. ചേ കയ്യും കൂട്ടി ഡോർ അടച്ചതാ അല്ലേ. ഇതോ അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു കല്ലിപ്പം ഭയങ്കര കരച്ചിടും. അപ്പൊ ഒന്ന് എക്സ്റേ എടുക്കാതെ വിചാരിച്ചുകൊണ്ട് വന്ന് നോക്കിയതാ അല്ലേ. ഇനി എക്സറിൻ്റെ റിസൾട്ട് വരട്ടെ കേട്ടോ. ആള് പേരെ എത്തി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതെന്തിന്റെ കൈ തരു ഓന്റെ? ഓന് സംഭവം ഒരു ചെരുപ്പ് വാങ്ങണ്ടി ഇനി പുതിയത്. കയ്യിലുള്ള പരിപാടിയേനി മെല്ല പോയാണ്ടേ. എവിടെ നീ പുതിയ ചെരുപ്പ് കാണിച്ചു കൊടുത്ത? ഹോസ്പിറ്റലിൽ കൊണ്ട് കുറച്ച് പൈസ കൊടുത്തപ്പോൾ അവന് സമാധാനമായി. അവൻ അസുഖം മാറി, അവൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി. എവിടെ ഞാൻ കൈ കാണിച്ചു കൊടുക്കുന്നല്ലേ, എന്തിനാ പോയിനെന്നുള്ളത്? അതുകൊണ്ട് ഇവിടെ ഈ വിരലിമലൊരു കല്ലിപ്പുണ്ട് അല്ലേ. അത്രേ ഉള്ളൂ, ചെറിയൊരു വേദന അല്ലേ. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, തൽക്കാലം വീഡിയോ എടുത്താം. വണ്ടീൻ്റെ വീഡിയോ ഇനി പിന്നെ എടുത്തുകൊടുക്കുക അല്ലേ. അപ്പൊ ഞങ്ങളെ നാളെ നാളെ അല്ല ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.